మతియిల్ విశ్వమెనన్యు మోద సృష్టి చేదామినేయం రక్షయై మన్నిలణన్యు ఆవాయ అగ్నియై తన్నాత్మవర్షం എല്ലാരും വാഴ്ത്തുന്നൊരാത്രിത്വൈകനാഥ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ നിനക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, പ്രഭാതം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേ പിതാവെ, സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹാലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 21:3 ഇങ്ങനെ പറയുന്നു: സമർത്ഥമായ ദാനങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവൻ്റെ ശിരസിൽ തങ്കക്കിരീടമണിയിച്ചു. ഒരു ദൈവവിശ്വാസിയെക്കുറിച്ച് ദാവീദ് എഴുതി വെച്ച വചനഭാഗമാണിത്. സമർത്ഥമായ ദാനങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു, അവൻ്റെ ശിരസിൽ തങ്കക്കിരീടമണിയിച്ചു. ഇതാ, ഒരു വിശ്വാസിയെ തേടി ഓരോ പ്രഭാതത്തിലും ദൈവം കടന്നു വരുന്നുണ്ട്. അവൻ്റെ ശിരസിൽ അവിടുന്ന് തങ്കക്കിരീടമണിയിച്ച് അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. ഹാലേലൂയ, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. നമ്മുടെ യാത്ര വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണല്ലോ. ഈ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് ഉള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും എല്ലാവരും. ഇതാ ഈശോ ഈ പ്രഭാതത്തിൽ നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോസ്തലന്മാരോട് ചോദിച്ച അതേ ചോദ്യം, ഞാൻ നിനക്ക് ആരാണ് എന്ന് ഈശോ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അതിൻ്റെ കാരണം 3 വർഷക്കാലം പരിശീലനം കൊടുത്ത അപ്പോസ്തലന്മാർ പോലും ഈശോയിൽ പതറിപ്പോകുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8:27 ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. വഞ്ചിയിൽ ഉറങ്ങിയിരുന്ന കർത്താവ് ഇതാ കാറ്റും കോളും ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ ഈശോയെ വിളിച്ചുണർത്തി. അങ്ങനെ ഉണർന്നെഴുന്നേറ്റ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അപ്പോൾ അപ്പോസ്തലന്മാർ ചോദിക്കുകയാണ്, മത്തായി 8:27 ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അപ്പോസ്തലന്മാർ ഈശോയെക്കുറിച്ച് പറയുകയാണ്, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാന് പോലും ഒരു വേള ഇടർച്ചയുണ്ടായി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:10 നമ്മളിങ്ങനെ വായിക്കുകയാണ്: ശതാദുവിൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തിയ ഈശോ നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കർത്താവ്. അങ്ങനെ രോഗികളെ സുഖപ്പെടുത്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഈശോ കടന്നു പോകുമ്പോൾ ഇതാ സ്നാപക യോഹന്നാന് ഒരു വലിയ സംശയം. അദ്ദേഹം ആ സമയത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ ജയിലിൽ അകപ്പെട്ടപ്പോഴാണ് ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വരുന്നത്. മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച ഈശോ ഗലീലയിലേക്ക് വരുന്നത് സ്നാപക യോഹന്നാൻ തടവറയിൽ കിടക്കുമ്പോഴാണ്. ഇതാ സ്നാപക യോഹന്നാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയ വ്യക്തിയാണ്. മറ്റുള്ളവർ മുമ്പിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ഇതാ നിങ്ങൾ അവനെ അനുഗമിക്കുക.
Nyan Avende, Vadi Urikan Mandavanana, Yenda Varna Sanaba Yohanan, Matulor Kesuine Kanisurta, Sanaba Yohanan, Ida Urivela, Yesu Literary Povana at Namuka Ganan Sadikim. Adahan Tadavarela Irikim Bold, Randa Sishimara Adahumulichu. Alangil Sanabagan at Tadavarel Sandrasikan on the Randavera Irikam. Our order, Sanabagan Paragan, Ningalavoi, Yesu not a Chodakia. വരാനിരിക്കുന്നു നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ വരാനിരിക്കുന്നു നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ എന്ന് സ്നാപക യോഹന്നാൻ രണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് ചോദിക്കുകയാണ് അതിനു കാരണം അദ്ദേഹം ചിന്തിച്ചു വെച്ചിരുന്ന ഒരു രീതിയിലല്ല ഈശോയുടെ പ്രവർത്തനങ്ങളും ഈശോയുടെ ജീവിതവും ഇത് അവൻ പാപികളോട് കൂടെ അവൻ ഭക്ഷണം കഴിക്കുന്നു അവൻ ചുങ്കക്കാരുടെയും പാപികളുടെ സ്നേഹിതനായിട്ട് നടക്കുന്നു അതുപോലെ തന്നെ ഈശോ 40 ദിവസക്കാലം ഉപവസിച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവൻ ഭക്ഷണം കഴിച്ചൊക്കെ നടക്കുന്നു ഇതെല്ലാം കണ്ട സ്നാപക യോഹന്നാന് വലിയ ഒരു വിശ്വാസ പ്രതിസന്ധി ഉണ്ടാവുകയാണ് എന്നിട്ട് സ്നാപകൻ ഈശോയോട് ചോദിക്കുകയാണ് തൻ്റെ ശിഷ്യന്മാരിലൂടെ നീ തന്നെയാണോ ക്രിസ്തു അതോ ഞങ്ങൾ ഇനി വേറൊരാളെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുകയാണ് അതിന് മറുപടിയായിട്ട് യേശു പറയുന്നത് ഇങ്ങനെയാണ് ലൂക്കായുടെ സുവിശേഷം 7 അധ്യായം 22 വചനത്തിൽ ഈശോ തൻ്റെ അടുത്തേക്ക് വന്ന സ്നാപകന്റെ രണ്ട് ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക നിങ്ങളോട് എന്താണോ കാണുന്നത് എന്താണോ കേൾക്കുന്നത് അത് എന്ന് യോഹന്നാനെ അറിയിക്കുക എന്ന് ഈശോ പറയുകയാണ് എന്നിട്ട് ഈശോ പറയുകയാണ് കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ ഈശോ പറയുകയാണ് പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോ പഴയ നിയമത്തിൽ ഈശോയെക്കുറിച്ച് ഏശയ്യാ ദീർഘദർശി പറഞ്ഞു വച്ചിരിക്കുന്നത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് 5 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ് യേശു വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് അവിടെ ഏശയ്യാ ദീർഘദർശി പറയുന്നത് ഏശയ്യാ 35:5 അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചുചാടും വരണ്ട ഭൂമിയിൽ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും ഇതെല്ലാം യേശുവിനെ കുറിച്ച് പറയുന്ന വചനങ്ങളാണ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നാപക യോഹന്നാന് പോലും ഒരു വേള യേശുവിൽ ഇടർച്ചയുണ്ടായി എന്ന് നമ്മൾ വചനത്തിലൂടെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ കാര്യമൊക്കെ എങ്ങനെയാണ് പ്രത്യേകിച്ച് ലോകം ഒരു പ്രത്യേക രീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ പ്രിയപ്പെട്ടവരെ ഈശോയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല പറഞ്ഞത് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കോ ദൈവത്തിൻ്റെ വാക്കുകൾക്കോ ഒരിക്കലും വ്യത്യാസം സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആകാശവും ഭൂമിയും എല്ലാം കടന്നു പോകും ഈ ഭൂമിയിലുള്ളതെല്ലാം കടന്നു പോകുന്നതാണ് ഞാനും നിങ്ങളും എല്ലാം കടന്നു പോകുന്നവരാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ഈശോ പറയുകയാണ് എന്നാൽ എൻ്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോവുകയില്ല ഇതാ പഴയ നിയമ വചനങ്ങൾ നമ്മൾ അതിലൂടെ ധാരാളം വചനപ്രഘോഷങ്ങൾ കേൾക്കുന്നു ഇതാ പുതിയ നിയമത്തിൽ യേശു വന്ന് പ്രഘോഷിച്ച അതേ വചനം തന്നെയാണ് അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചത് ഇന്നും പ്രസംഗിക്കപ്പെടുന്നത് ഹല്ലേലൂയ ആ വചനങ്ങൾക്ക് ഒരിക്കലും വ്യത്യാസമില്ല ആയതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിശ്വാസം ദൃഢപ്പെടാൻ വേണ്ടി നമ്മൾ എന്നും ഈശോട് പ്രാർത്ഥിക്കണം ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി ഈശോയെക്കുറിച്ച് ഒരുപാട് കേട്ട ഈശോയെ അടുത്തറിഞ്ഞ ഈശോയുടെ ഒരു കുടുംബ സുഹൃത്തായ ലാസറിൻ്റെ സഹോദരിമാർ പോലും ഒരു വേള ഈശോയിൽ സംശയിച്ച നിമിഷമുണ്ട് ഇതാ ലാസർ മരിച്ച 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ ബഥാനിയയിലെത്തുന്നത് അപ്പോൾ ലാസറിൻ്റെ സഹോദരിയായ മർത്ത കരഞ്ഞുകൊണ്ട് കല്ലറയിൽ നിൽക്കുകയാണ് അവൾ യേശുവിനോട് പറയുകയാണ് യേശുവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയല്ലായിരുന്നു കാരണം എത്രയോ ദിവസം മുമ്പ് അവൻ രോഗിയായിരുന്നപ്പോൾ തന്നെ നിന്നെ ഞങ്ങളൊരു ദൂതൻ വഴി വിവരം അറിയിച്ചതാണ് നീ അതിന് മറുപടിയൊന്നും തന്നില്ല അവൻ രോഗമായി സീരിയസ് ആയി കിടന്നപ്പോൾ നിന്നെ അറിയിച്ചു അപ്പോഴും നീ വന്നില്ല മരിച്ചപ്പോൾ നിന്നെ അറിയിച്ചു അപ്പോഴും നീ വന്നില്ല എന്നാലിതാ മരിച്ച് 4 ദിവസമായി ഇതാ അവൻ്റെ ശരീരം പോലും അഴുകി ദുർഗന്ധം വരാൻ തുടങ്ങിയപ്പോഴാണ് നീ ഇവിടെ വരുന്നത് അപ്പോൾ മർത്ത പറയുകയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ
എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ മർത്തായോട് പറയുകയാണ്, യോഹന്നാൻ 11:40, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഈശോ പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മർത്തായുടെ വിശ്വാസം അവൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈശോ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ച് കാണണമെങ്കിൽ ആദ്യമേ കർത്താവ് നോക്കുന്നത് നീ വിശ്വസിക്കുന്ന വ്യക്തിയാണോ എന്നാണ്. ഹാലേലിയ, ഹാലേലിയ. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേര് ഈശോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്, രോഗികൾ വരുന്നുണ്ട്, പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നവർ വരുന്നുണ്ട്, സാമ്പത്തികമായി തകർന്നവർ വരുന്നുണ്ട്. ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് നീ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് നീ വിശ്വസിക്കുന്നു? അപ്പോൾ വിശ്വാസം ഏറ്റുപറഞ്ഞവരുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നമ്മൾ കാണുന്നത്. അവരുടെ ചരിത്രമാണ് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇന്നും പ്രഘോഷിക്കപ്പെടുന്നത്. അത് കേൾക്കുന്നവൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹാലേലൂയ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ എന്നും അത്ഭുതങ്ങളാണ്. അവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരത്ഭുതമാണ്. നമുക്ക് ചുറ്റും എത്രയോ പേരാണ് ദിവസവും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഈ കൊറോണ രോഗം ബാധിച്ച് എത്രയോ പേരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ ഒരത്ഭുതമല്ലേ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം, നിത്യജീവിതത്തിലുള്ള എൻ്റെ വിശ്വാസം, പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥനയിലുള്ള എൻ്റെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഹാലേലൂയ. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11:19 19-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അബ്രാഹം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലി ചെയ്യാനുള്ളൊരു കാരണം ആ വചനം പറയുകയാണ്, മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ടാണ് അബ്രാഹം ഇസഹാക്കിനെ ബലി കഴിക്കാൻ പോയത്. മരിച്ചവരിൽ നിന്ന് മനുഷ്യനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് പറ്റും എന്ന് അബ്രാഹം വിശ്വസിച്ചു എന്ന് വചനം പറയുകയാണ്. അതുകൊണ്ടാണ് അബ്രാഹം തൻ്റെ കുഞ്ഞിനെ ബലി ചെയ്യാനൊരുങ്ങിയത്, അവനെ കൊല്ലാനൊരുങ്ങിയത്. കാരണം അബ്രാഹം ഹൃദയത്തിൽ വിശ്വസിച്ചു, ഇവൻ മരിച്ചാൽ പോലും എൻ്റെ ദൈവനെ ഉയർപ്പിക്കും. ആ വിശ്വാസം അബ്രാഹത്തിനുണ്ടായ നിമിഷമാണ് ദൈവം ഇതാ ഒരു ദൂതനിലൂടെ അബ്രാഹത്തോട് പറയുന്നത്, നീ കുഞ്ഞിനെ കൊല്ലരുത്. കാരണം ഹൃദയത്തിൽ അവൻ വിശ്വസിച്ചു, ഞാൻ മരിച്ചാൽ പോലും, എൻ്റെ കുഞ്ഞ് മരിച്ചാൽ പോലും അവനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും എന്ന് അവൻ വിശ്വസിച്ച നിമിഷം അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്. നിന്റെ പ്രതിസന്ധി നീ ദൈവരൂപിലേക്ക് സമർപ്പിക്കുക, നീ അത് വിട്ടുകൊടുക്കുക. ഹാലേലൂയ. ഞാനൊരു ചെറിയ സംഭവം ഓർക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിൽ പഠിച്ച സമയത്ത് സൺഡേ ശാലോം വായിച്ചപ്പോൾ ഷെവലിയർ ബെന്നി പുന്നത്ര എഴുതിയ ഒരു കഥയാണത്. സംഭവം ഇങ്ങനെയാണ്. യേശു ക്രിസ്തു ബത്ലഹേമിൽ ജനിച്ചപ്പോൾ ആദ്യമായിട്ട് യേശുവിനെ കാണാൻ ചെന്നത് ആട്ടിടയരാണ്. പാവപ്പെട്ട ആട്ടിടയർ ഉണ്ണി യേശുവിനെ കണ്ട് ആരാധിച്ചു. അതിനുശേഷം അവിടെ വരുന്നത് 3 രാജാക്കന്മാരാണ്. പൂജരാജാക്കന്മാർ യേശുവിനെ കാണാനായിട്ട് വന്നു. അപ്പോൾ ആദ്യം വന്ന ആട്ടിടയരുടെ കൂടെ പ്രായമായ ഊന്നുവടിയുമായിട്ട് നടക്കുന്ന ഒരു ആട്ടിടയനുണ്ടായിരുന്നു. ഈ പ്രായമായ ആട്ടിടയൻ അവിടെ തന്നെ യേശുവിനെ നോക്കി നിൽക്കുകയാണ്. ഇത് അദ്ദേഹം നോക്കുമ്പോൾ 3 രാജാക്കന്മാർ വന്ന് ഉണ്ണിയേശുവിൻ്റെ മുമ്പിൽ അവരുടെ കാഴ്ചകൾ സമർപ്പിക്കുകയാണ്. ഇതാ, ഒരാൾ പൊന്ന് സ്വർണം സമർപ്പിക്കുന്നു, ഒരാൾ മീറ സമർപ്പിക്കുന്നു, ഒരാൾ കുന്തിരിക്ക സമർപ്പിക്കുന്നു. അപ്പോൾ അവരിങ്ങനെ സമർപ്പിച്ചപ്പോൾ ഈ പാവപ്പെട്ട ആട്ടിടയൻ, പ്രായമായി വടികുത്തി നടക്കുന്ന കൂനുള്ള ഈ ആട്ടിടയൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ യേശുവിന് കൊടുക്കാനായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം അദ്ദേഹം വിചാരിച്ചു, എന്നാൽ എൻ്റെ കയ്യിലുള്ള ഈ ഊന്നുവടി, എന്നെ നടക്കാൻ സഹായിക്കുന്ന ഈ ഊന്നുവടി ഉണ്ണി യേശുവിന് ഒരു സമ്മാനമായിട്ട് കൊടുത്തേക്കാം എന്ന് അദ്ദേഹം ഹൃദയത്തിൽ വിചാരിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന് വീണ്ടും ഒരു സംശയമുണ്ടായി, എന്നെ നടക്കാൻ സഹായിക്കുന്ന ഈ ഊന്നുവടി യേശുവിന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനെങ്ങനെയാണ് ഇവിടെ തിരിച്ചു പോകുന്നത്? എനിക്ക് നടക്കണമെങ്കിൽ ഈ ഊന്നുവടി വേണം. അപ്പോൾ അത് കൊടുക്കണ്ട എന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ ഈ രാജാക്കന്മാർ യേശുവിന് കാഴ്ച കൊടുത്ത് കണ്ടപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് പ്രചോദനമുണ്ടായി, എന്താണെങ്കിലും ഇത് കൊടുക്കണം.
ഒന്നും സമർപ്പിക്കാതെ ഞാൻ പോകുന്നത് ശരിയല്ല. അങ്ങനെ ആ പാവപ്പെട്ട ആട്ടിടയൻ, വൃദ്ധനായ കൂനുള്ള ആട്ടിടയൻ മുടന്തി തൻ്റെ ഊന്നുവടിയുമായി ഉണ്ണിയേശുവിന് മുമ്പിൽ വന്നു. അദ്ദേഹം ഉണ്ണിയേശുവിന് മുമ്പിൽ കുനിഞ്ഞ് തൻ്റെ വടിയെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ എനിക്ക് സമർപ്പിക്കാൻ ഒന്നുമില്ല, എനിക്കുള്ളത് ഞാൻ അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഊന്നുവടി ഉണ്ണിയേശുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അത് സമർപ്പിച്ച് എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നടുവിന് വേദന മാറി, അദ്ദേഹത്തിൻ്റെ കൂന് അപ്രത്യക്ഷമായി. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് അദ്ദേഹം ആ അതിലിങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്, നമ്മൾ പലരും സമർപ്പിക്കേണ്ട കുറേ ഊന്നുവടികളുണ്ട്. നമ്മുടെ ലോകത്തിൽ പല കാര്യങ്ങളിലും ആശ്രയിച്ചാണ് നടക്കുന്നത്. നമ്മുടെ പല ആശ്രയങ്ങളും മറ്റു വ്യക്തികളിലാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് വിട്ടുകളഞ്ഞ് ഈ നമ്മളെ സഹായിക്കുന്ന പല ഊന്നുവടികളും നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രമാണ് ദൈവത്തിനൊരു അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഹാലേലൂയ, ഹാലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പരിപൂർണ സമർപ്പണം ദൈവം എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിൻസെൻഷ്യൽ സഭയുടെ ഒരു ധ്യാന ശുശ്രൂഷ കേന്ദ്രമായ കോയമ്പത്തൂരിലുള്ള ഡിവൈൻ ധ്യാന ഇല്ലത്തിൽ നടന്ന ഒരു സംഭവമാണ്. അന്ന് അവിടെ ഡയറക്ടറായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ആൻഡോ കണ്ണമ്പുഴ വിൻസെൻഷൻ അച്ഛനാണ്. അച്ഛൻ്റെ കൂടെ കുറേ കാലം ആദ്യകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാനവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ബൈബിൾ കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. അത് നയിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കുംപറമ്പിളച്ചനാണ്. ആ സമയത്ത് ഈ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട പരസ്യ ബോർഡുകൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു. ഞാൻ ഓർക്കുന്ന കാര്യം, കോയമ്പത്തൂരിലുള്ള സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ പള്ളി, ആ കത്തീഡ്രൽ പള്ളിയുടെ മുമ്പിൽ ഒരു കുടുംബം ഒരു മരച്ചുവട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ മക്കൾക്ക് ഒരു ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു മകനുണ്ട്. ആ മകൻ്റെ പേര് മുരുകൻ എന്നാണ്. അവന് മാനസികമായ വിഭ്രാന്തിയുള്ള ഒരു മകനാണ്. ഒരുപാട് ആരാധനാ സ്ഥലങ്ങളിലും ഒരുപാട് ആശുപത്രികളിലും അവർ കയറി ഇറങ്ങി. അങ്ങനെ അവസാനം അവർ പണമെല്ലാം തീർന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് വിശ്രമത്തിനായിട്ട് ഈ പള്ളിയുടെ മുമ്പിൽ മരച്ചുവട്ടിൽ വന്ന് കിടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഈ കൺവെൻഷൻ്റെ പരസ്യമോട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കരങ്ങൾ വിരിച്ചു പിടിച്ച് നിൽക്കുന്ന യേശുവിനെ ആ ചിത്രത്തിൽ അവർ കണ്ടു. ഇതാരാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പള്ളിയിൽ വന്ന ഒരാളോട് അവർ ചോദിച്ചു, ഇതെന്താണ് ഈ പരസ്യമോട്, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, യേശുവാണ്. ഇത് നടക്കുന്ന സ്ഥലം ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്. അതിൻ്റെ അഡ്രസ്സെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇവർ ഈ കൺവെൻഷൻ കൂടാനായിട്ട് വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇങ്ങനെ ഒരു ആരാധനാ സ്ഥലത്തേക്ക് അവർ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. യേശുവിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അവിടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ 4 ദിവസങ്ങളിലും അവരവിടെ ഉണ്ടായിരുന്നു. അവസാനത്തെ ദിവസം അഭിവന്യ അംബ്രോസ് പിതാവ് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് ഇതാ മുരുകൻ എന്ന ഈ വ്യക്തി വലിയ ഒരലർച്ചയോടുകൂടി താഴേക്ക് വീണു. യേശുവിൻ്റെ ആശീർവാദം നടക്കുമ്പോൾ അത് നയിച്ചുകൊണ്ടിരുന്ന അച്ഛൻ വിളിച്ചു പറഞ്ഞു, യേശു ഇവിടെ ഉയർത്തപ്പെടാൻ പോവുകയാണ്, രോഗികൾ ഇപ്പോൾ സുഖപ്പെടും, അന്ധർക്ക് കാഴ്ച കിട്ടും, മുടന്തന്മാർക്ക് നടക്കാനുള്ള കൃപ കിട്ടും. വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്ന നിമിഷമാണ്. അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ മുരുകൻ്റെ അപ്പനും അമ്മയും യേശുവെ എന്ന് വിളിച്ച് നിലവിളിച്ച് കരയുന്നു. ഇതാ മുരുകൻ യേശുവിലേക്ക് ഒരു നിമിഷം നോക്കി. ആ ആശീർവാദ സമയത്ത് ഈ മുരുകൻ ഒരു വാഴ വെട്ടിയിട്ട് പോലെ അവിടെ വീണു. ദീർഘസമയം അവിടെ കിടന്നു. പിന്നീട് അവൻ്റെ പ്രേക്ഷകരെല്ലാം എടുത്തുകൊണ്ട് പോയി. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവരത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ ആശ്രമത്തിലുള്ള സമയത്ത് ഈ മകൻ അവിടെ കടന്നു വന്നിരിക്കുകയാണ്. അവൻ വളരെ മിടുക്കനായി സുന്ദരനായി അവൻ്റെ മുടിയും താടിയും എല്ലാം വെട്ടി. ഇവൻ വന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അവൻ തമിഴിൽ ചോദിച്ചെങ്ങനെയാണ്, എന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. പിന്നീട് അവൻ പറയുകയാണ്, ഞാനായിരുന്നു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് 2 ആഴ്ച കൂടെ വന്ന് കടന്നിരുന്ന വ്യക്തി, എന്നാൽ ഇന്നിതാ ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചതിൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്തു ചെയ്യേ? പാവം പറയുകയാണ്, ഇതാ അവരെൻ്റെ പുറകിൽ ബസ്സിൽ വരുന്നുണ്ട്. ഇവരൊരു കൂട്ടുകാരൻ്റെ ബൈക്ക് മേടിച്ച് കൂട്ടുകാരനോട് ചേർന്ന് അവിടെ വന്നിരിക്കുകയാണ് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇതാ അപ്പനും അമ്മയും പിന്നീട് വന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം പിറ്റേ വർഷത്തെ കൺവെൻഷനും ധ്യാന ശുശ്രൂഷയ്ക്കും ഒരുപാട് പേരെ ഈ മക്കൾ കൂട്ടിക്കൊണ്ടുവന്നു. കാരണം വിശ്വസിക്കുന്നതിൻ്റെ ജീവിതത്തിൽ എന്നും അത്ഭുതങ്ങളാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാനിങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. എൻ്റെ മാനസിക നില തകർന്ന് ഇതാ പണമെല്ലാം തീർന്ന് മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. ഇതാ യേശു എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. യേശു എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. അതുകൊണ്ട് യേശുവിന് വേണ്ടി എനിക്കിനി ജീവിക്കണം എന്ന മകൻ പറയുകയാണ്.
പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവാനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന ദാനം. വിശ്വാസം എന്ന ദാനം നമുക്ക് വേണം. നീ എന്തിൽ വിശ്വസിക്കുന്നുവോ അത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നീ യേശുവിൽ വിശ്വസിച്ചാൽ യേശു നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ഇനി മറ്റെന്തെങ്കിലും നീ വിശ്വസിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസമായിരിക്കും നിന്നെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത് ദൈവം ഏകനാണ്, യേശു ദൈവപുത്രനാണ്, ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ യേശുവിനെ നീ വിശ്വസിക്കണം, ആ യേശുവിനെ നീ സ്വീകരിക്കണം. തിരുവചനം പറയുകയാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കൃപ കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 1:12, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. അപ്പോൾ ദൈവമകനാകുക, ദൈവമകളാകുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ സ്വീകരിക്കുക എന്നാണ്, ആ ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1:45 പരിശുദ്ധ കന്യകാമറിയം ഇപ്രകാരം പറഞ്ഞത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൃദ്ധമായ ദാനങ്ങളുമായി ഇതാ ദൈവം നമ്മെ സന്ദർശിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ദൈവം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നു. ഈ ലോകമെല്ലാം സൃഷ്ടിച്ച കർത്താവ്. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ എഡ്വിൻ ആഡ്രിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുകയാണ്, അദ്ദേഹം ചന്ദ്രനിലേക്ക് ഇറങ്ങും മുമ്പ് അദ്ദേഹം കുറേ സമയം പ്രാർത്ഥനയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ തൻ്റെ ഇടവകയിൽ നിന്ന് വികാരിശൻ കൊടുത്തുവിട്ട തിരുശരീരവും തിരുരക്തവും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഉൾക്കൊണ്ട് അവിടുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, 8 അദ്ദേഹം വായിച്ചു, ദൈവമേ നിന്റെ കരങ്ങൾ വാർത്തെടുത്ത സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം എത്രയോ വിസ്മയാവഹങ്ങളാണ്. അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു. മനുഷ്യനെ ചന്ദ്രൻ വരെ എത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മഹാനായ ശാസ്ത്രജ്ഞൻ ചന്ദ്രനിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാണ് ഓരോ ദിവസവും നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ ജീവിച്ചിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ അടയാളമാണ്. നീ ആ കർത്താവിൽ വിശ്വസിക്കണം, നീ ആ കർത്താവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറയുകയാണ്, 16:17, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ എൻ്റെ നാമത്തിൽ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അതുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം ഈ ഒരു വലിയ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസം എന്നൊരു ദാനം. നമ്മൾ കേട്ടു, അപ്പൊസ്തലന്മാർ പോലും ഒരു വേള ഈശോയിൽ ഇടറിപ്പോയിട്ടുണ്ട്. സ്നാപ യോഹന്നാന് പോലും സംഭവിച്ചെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. പക്ഷേ നീ യേശുവിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് എന്നെ കൈപിടിച്ചുയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ ഏകജാതനായ യേശുവിൽ വിശ്വസിക്കാനും യേശുവിന് വേണ്ടി ജീവിക്കാനും യേശുവിനോടൊത്ത് മരിച്ച് യേശു തരുന്ന ഉയർപ്പിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇരുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. പ്രകാശമായി സ്നേഹമായി കടന്നു വരണമേ. കർത്താവേ, അപ്പൊസ്തലന്മാരോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ലൂക്ക 17:5, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾക്ക് ജീവൻ തന്നതിനും ഞങ്ങളെ പരിപാലിക്കുന്നതിനും ഞങ്ങളെക്കുറിച്ച് അവിടുത്തേക്ക് കരുതലുള്ളതിനും അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാനും അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിനോടും വിശ്വാസികളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തോടും ചേർന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.